അപ്പൊ ഇതിന് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ഉണ്ടാ. ഞാൻ ഇതുപോലെ സൈഡിൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വേമ്പസല്ലി, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, ഏലക്ക, പഞ്ചസാര, പാല്, നെയ്യ്, അങ്ങനെ എല്ലാം ആ ഒരു സമയം കൊണ്ട് ഇതാ കടായി ചൂടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഇതാ നെയ്യാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഫസ്റ്റ് തന്നെ ഇതാ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഫ്രൈ ചെയ്തെടുക്കാനുള്ള പരിപാടിയാണ്. അണ്ടിപ്പരിപ്പ് ആദ്യം ഇട്ട് അതിൻ്റെ കളർ ഒന്ന് മാറി വന്നപ്പോഴത്തേനും അതിലേക്ക് ഇതാ എടുത്തു വെച്ചിരുന്ന മുന്തിരിങ്ങയും കൂടെ ഇട്ട് കൊടുക്കുകയാണേ. അപ്പോൾ മുന്തിരിങ്ങ ഇങ്ങനെ ഒന്ന് പൊങ്ങി വരത്തില്ലേ, ആ ഒരു സമയമാണ് അതിൻ്റെ ഒരു പരുവ്. ഒരുപാട് നേരം ഇട്ടിരുന്ന് ഇളക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഇതാ ജസ്റ്റ് അതൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം ഞാൻ അതെടുത്ത് ഇതാ വേറൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. ഇതിപ്പം ഞാൻ ആദ്യം ഇത് ചെയ്യുകയാണ്, അല്ലെങ്കിൽ പിന്നെ നമ്മൾ വീണ്ടും വേറെ പാത്രം എടുക്കണം, അത് കഴുകാൻ നിൽക്കണം. അതിനേക്കാളും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് ഒറ്റ പാത്രത്തിൽ തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റും കേട്ടോ. എന്നിട്ട് ഇതാ അതേ പാനിൽ തന്നെ ഇതാ ഞാൻ വെമ്മസല്ലിയും കൂടെ ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. ഏറ്റവും തീ കുറച്ചിട്ട് ഏറ്റവും പതുക്കെ കൊണ്ടാണ് ഞാനിത് കളർ മാറുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമ്മൾ തീ കൂട്ടി പെട്ടെന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് കരിഞ്ഞു, പിന്നെ പായസത്തിൻ്റെ ടേസ്റ്റ് മാറിപ്പോ അത് കൊള്ളത്തില്ല. അപ്പം നമ്മൾ സമയം എടുത്ത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. നമ്മൾ സാധാരണ തിളപ്പിച്ച പാലാണ് ഈ വെമ്മസല്ലിയിലോട്ട് ഇടാറ്, അല്ലെങ്കിൽ തിളപ്പിച്ച പാലിലോട്ട് വെമ്മസല്ലി ഇടാറ്. പക്ഷെ ഇന്ന് ഞാൻ ചെയ്തേക്കുന്നത് യൂട്യൂബിൽ ഈ ഇടയ്ക്ക് ഞാൻ കണ്ട ഒരു രീതിയിലാണ്, അതായത് തിളപ്പിക്കാത്ത പാല് തന്നെയാണ് ഒഴിക്കുന്നത്. എന്നിട്ട് ഇതിരുന്ന് തിളച്ച് 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 റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഒരു കപ്പ് പാലും ഒരു കപ്പ് വെള്ളമാണ് ഇവിടെ എടുത്തേക്കുന്നത്. എൻ്റെ ഇത്ര അത്യാവശ്യം വലിയ കപ്പാണ് കേട്ടോ, എനിക്ക് കറക്റ്റ് അളവ് പറയാനൊന്നും അറിയത്തില്ല. എന്നിട്ട് ആ പാല് തിളച്ച് വരുന്ന ആ ഒരു സമയം കൊണ്ട് ആ പഞ്ചസാര ഏലക്കയും കൂടെ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഈ സമയം ആ പാല് ഈ ഒരു പായസം ഇളക്കാൻ മറക്കരുത്, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണം, ഇല്ലെങ്കിൽ കട്ടി പിടിക്കും. അപ്പോൾ ഇതാ ഒന്ന് തിളച്ച് വരുന്ന ആ ഒരു സമയത്ത് ഇതാ ഈ പഞ്ചസാര ഏലക്കയും കൂടെ പൊടിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയാണ്. അപ്പോൾ അതാ ഞാനത് നന്നായിട്ട് ഇളക്കി ആ ഒരു മൊത്തത്തിലങ്ങ് മധുരം പിടിപ്പിക്കുകയാണ് കേട്ടോ. മധുരം നമ്മൾ ആവശ്യത്തിന് എടുക്കുക എന്നുള്ളതാണ് കേട്ടോ. കൂടിപ്പോയാൽ ഇത് ടേസ്റ്റ് കാണത്തില്ല, കുറഞ്ഞു പോയാലും ടേസ്റ്റ് കാണത്തില്ല. അപ്പോൾ ആ ഒരു അളവിൽ കറക്റ്റായിട്ട് എടുക്കുക. ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് ട്രിപ്പ് അടിച്ചുകൊണ്ട് വന്ന് അതിലിട്ടു, എന്നിട്ട് മധുരം കുറവ് തോന്നിയിട്ട് ഞാൻ വീണ്ടും പോയി അടിച്ചെടുത്തുകൊണ്ട് വന്ന് ഇതിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാ കുറുകി സെറ്റ് ായി വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു പരുവ്. ഈ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേന് നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്, കാരണം ഇനി ഇരുന്ന് കുറുകും. പാല് നന്നായിട്ട് തിളയ്ക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. പാല് തിളപ്പിച്ച് ഡയറക്റ്റ് ഒഴിക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. നമ്മൾ ചെയ്ത രീതി ഞാൻ കാണിച്ചു എന്ന് മാത്രം കേട്ടോ. അപ്പം ഇതാ എന്നിട്ട് പാലൊക്കെ തീയൊക്കെ ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇതാ ഞാനിവിടെ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കുന്നുണ്ട്. ഓൾറെഡി അതിൽ നെയ്യ് ഉണ്ടെങ്കിൽ പോലും ഇനി ഇതിലേക്ക് കുറച്ചുകൂടെ നെയ്യ് ഒഴിക്കുകയാണ്. ആ ഒരു ഫ്ലേവറിനും മണത്തിനും അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇത് നെയ്യ് ഇഷ്ടമല്ലാത്തവർ സ്കിപ്പ് ചെയ്യാൻ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. അപ്പം ഞാൻ എനിക്കിതൊക്കെ ഇഷ്ടമായതുകൊണ്ട് ഞാൻ അത്യാവശ്യം നന്നായിട്ട് നെയ്യൊക്കെ ഒഴിച്ചിട്ടുണ്ട്. കുഞ്ഞിനും ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്നിട്ട് ഇതാ സെർവ് ചെയ്യാൻ പോവാണ്. എന്നിട്ട് ഞങ്ങൾ കഴിക്കാൻ പോവാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടപ്പെടുന്നെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർ. ബൈ.